നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചാനൽ ചാൽസിൽ ട്വീക് ഇൻവേർട്ടിംഗ് ന്യൂ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ടോ പോച്ച എന്നുള്ളതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മത്സരം ആൻഡ് കഴിഞ്ഞ കളി വെസ്റ്റാമിനെ നമ്മൾ അട്ടർലി ഡോമിനേറ്റ് ചെയ്ത് ഡെസിമേറ്റ് ചെയ്ത ഒരു ഗെയിം സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആൻഡ് ഇൻ പൊസഷൻ ഷേപ്പ് സോ നമ്മൾ ഇൻ പൊസഷൻ ഷേപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് പൊസിഷൻ ഇപ്പൊ നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യണ്ട കാരണം ഫോർ സം റീസൺ നമ്മൾ ഗോൾസ് ലീക്ക് ചെയ്യുന്നത് നിർത്തി ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ത്രീ ടു ഫോർ വൺ ഓപ്പർച്യൂണിറ്റിയുടെ പുതിയ ത്രീ ടു ഫോർ വൺ ഷേപ്പിനെ കുറിച്ചാണ് ലെറ്റ് ഡിസ്കസ് അബൌട്ട് ദൾക്കാർ പറയുന്നുണ്ട് എൻജോ ഫെർണാണ്ടസ് ഇല്ലാത്തതിന്റെയാണ് ഇതിന്റെ ഗുണം എന്നുള്ളത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്ന ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നെനിക്ക് പറഞ്ഞേ പറ്റൂസ് ഡിസ്കസ് അബൌട്ട് ത്രീ ടു ഫോർ വൺ സോ വാട്ട് ഇസ് ത്രീ ടൂ ഫോർ വൺ ഇൻഫാക്ട് പെബോഡിയോ യൂസ് ചെയ്തിട്ടുള്ളതാണ് തോമസ് ടൂക്കിൽ ഒരു ത്രീ ഫോർ ടൂ വൺ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോ പല തരത്തിലുള്ള കോച്ചുകൾ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത് ബാക്ക് രണ്ട് ഡബിൾ പിവെറ്റ് ബാക്കിൽ ഫ്രണ്ടില് പിന്നെ ഒരു നാല് പേര് പിന്നെ ഒരു സ്ട്രൈക്കർ സോ വാട്ട് ഡസ് ഇറ്റ് ഡു യെസ് ബാക്കിൽ മൂന്ന് സെന്റർ ബാക്കുകൾ നിൽക്കുകയാണ് ഇൻ പൊസിഷൻ ആൻഡ് നടുക്കിരിക്കുമ്പോ രണ്ട് ഡബിൾ പിവെറ്റ് ഈ ഡബിൾ പിവറ്റിലാണ് ശരിക്കും പറഞ്ഞ കുക്റയ ഇൻ പൊസിഷൻ കളിക്കുന്നത് ഇൻഫാക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറയെ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ടല്ല ശരിക്കും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹീസ് ബിക്കംസ് ഓൺലി വെൻ ഡിഫെഡിങ് അപ്പൊ നമ്മളൊരു ഫോർ ഫോർ ടു ഷേപ്പിലേക്ക് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല ഈസ് ഓൾവേസ് ഡൂയിങ് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് റോൾ ഒരു ചുരുക്കം പറഞ്ഞ ഒരു ഡബിൾ പിബ് റോളിലാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഫാക്ട് എൻസോ പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ പോകുന്നത് കുക്കുറെ പൊസിഷനിലായിരിക്കും സോ എൻസോ ഹാസ് എ സ്പേസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടീം ആൻഡ് കുക്കുറേന്റെ ടെക്നിക്കൽ എബിലിറ്റിയെക്കാട്ടിലും ഒരു ഡിഫറൻസ് ശൈലിയാണ് എൻസോ ഫർണാൻഡസ് എന്നുള്ളത് ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല ബട്ട് ലെസ് ലെസ് ഡിസ്കസ് അബൌട്ട്സ് ത്രീ ടു ഫോർ വൺ അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ആണ് സോ വി ഹാവ് ബാക്ക് ഫൈവ് പീപ്പിൾ ബിൽഡ് അപ്പ് അലോങ് വിത്ത് ദ ഗോൾ കീപ്പർ ആൻഡ് നമ്മുടെ പെട്രോവെച്ച് അത്രത്തോളം ഒരു ബോൾ പ്ലെയിങ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ അല്ല ഹി ഈസ് നോട്ട് വെരി കംഫർട്ടബിൾ നേരെ മറിച്ച് തിയാഗോ സിൽവാ ആൻഡ് ബാദിയാഷെൽ രണ്ടുപേരും ഭയങ്കര ബോൾ പ്ലേയിങ് അല്ലെങ്കിൽ ബോളിൽ കംഫർട്ടുള്ള രണ്ട് സ്ഥലത്തുള്ള ഡിഫൻഡേഴ്സ് ആണ് ഈ രണ്ട് ഡിഫൻഡേഴ്സ് അലോങ് വിത്ത് റൈറ്റ് സൈഡിൽ ഐദർ ബി ചാലബ കഴിഞ്ഞ കളി ചാലബായിരുന്നു അതിന് മുമ്പത്തെ കളി ഗിൽ ക്രിസ്റ്റായിരുന്നു ഇവര് മൂന്ന് പേരും ബാക്ക് ഹോൾഡ് ചെയ്യുന്നു ഇനി മാലോ ഗുസ്ത വന്ന എന്ത് ചെയ്യാൻ പോവാണ് മാലോ ഗുസ്ത വന്നു കഴിഞ്ഞാൽ ഐ വോട്ട് ഐ എന്റെ ഒരു ഫീലിംഗ് എന്ന് പറയണത് കൈസേഡോ മാലോ ഗുസ്തു ഇൻവേർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു കുക്രയൻ ഇൻവേർട്ട് ചെയ്യുന്നതിന് പകരം കൈസേഡോ കല് അല്ലെങ്കിൽ മാലോ ഗുസ്തു ഇൻവേർട്ട് ചെയ്യുന്നതിന് പകരം വി മൈറ്റ് ഹാവ് എ ടൂ ത്രീ ഫൈവ് അറ്റാക്ക് ഷേപ്പ് അതായത് മാലോ ഗുസ്തു അലോങ് വിത്ത് കുക്രയ ഇൻവേർട്ടിംഗ് ആസ് എ ഫുൾ ബാക്ക് അപ്പൊ ഇവിടെ ഒരു ബിൽഡപ്പിൽ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ആണ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ തന്റെ തൊട്ട് ഫ്രണ്ടിലുള്ളത് കോണർ ഗാലഹറും ഗ്യാലഹറും ആണ് ഇൻ ദാറ്റ് ഹാഫ് സ്പേസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഒരു ബോക്സ് തരത്തിലുള്ള ഒരു ആണ് ശരിക്കും പറഞ്ഞാൽ ഫോം ചെയ്യുന്നത് സോ വി ഹാവ് ടു ആൻഡ് വി ഹാവ് ടു അപ്പോൾ വി ഹാവ് എ ബോക്സ് തരത്തിലുള്ള ഒരു മിഡ് ഫീൽഡ് ഇൻഫാക്ട് ഡിസേർവീ പെർഫെക്ട് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് മിഡ് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നത്തിങ് ന്യൂ പക്ഷേ വേ ർച്യൂണിറ്റി ഹാസ് എക്സിക്യൂട്ടഡ് സത്യം പറഞ്ഞ ഒപ്പോണൻസിനെ സർപ്രൈസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ഒപ്പോണൻസിന് അത് പഠിച്ച് കൌണ്ടർ ഒരു സമയം കിട്ടിയിട്ടില്ല അടുത്ത മത്സരങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല മേ ബി അഗൻസ് ബ്രൈറ്റ് ഐ സം ഇതൊരു റിജിഡ് സ്ട്രക്ചർ അല്ല ഇൻഫാക്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറയും നമ്മുടെ കൈസീരവും ഡബിൾ പ്യൂ ചെയ്യുമ്പോൾ ചില സമയത്ത് മറ്റേ നമ്മുടെ കോർണർ ഗാലറി ഇൻവേർട്ട് ചെയ്ത ഉള്ളിലേക്ക് വരും അപ്പൊ ഇറ്റ് ബിക്കംസ് ഷേപ്പ് അല്ലെങ്കിൽ ചില സമയത്ത് പാൽമർ ഇൻവേർട്ട് ഉള്ളിലേക്ക് വരും സോ ഒരു ഹൺഡ്രഡ് ഒരു ത്രീ ടു ഫോർ വൺ അപ്പ് അല്ല എപ്പോഴും ബിൽഡപ്പ് ചെയ്യുന്നത് ഇറ്റ് കുഡ് ബി എ ത്രീ ത്രീ ഇറ്റ് കുഡ് ബി എ ത്രീ വൺ ചില സമയത്ത് കഴിച്ചോ മാത്രമായിരിക്കും ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാവുക കുക്കുറയെ കുറച്ച് ലെഫ്റ്റിലേക്ക് പോകും യു മാറ്റ് ഹാവ് കോർണർ ഗ്യാലർ കമ്മിങ് ഇൻ സോ ഡിഫറെ പീപ്പിൾ പ്ലെയിങ് ഇൻ ഡിഫറെ എന്താ പറയുന്ന പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്റർചേഞ്ചിങ് വിത്ത് ച ആ ഒരു ഫ്ലൂയിഡിറ്റി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ടീംസിനെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടെങ്കിൽ അത് വളരെ ഡിഫിക്കൽ ആയിരിക്കും ടീംസിനെ ഫോളോ ചെയ്യാൻ കാരണം യു ആർ നോട്ട് മാർക്കിംഗ് എ പ്ലെയർ യു ആർ മാർക്കിംഗ് എ പൊസിഷൻ അപ്പൊ അത്രത്തോളം അവെയർ ആയിരിക്കണം താൻ ഏത് പൊസിഷനാണ് മാർക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ഈ ഒരു ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിത്ത് കോർണർ ഗാലഹർ ആൻഡ് കോൾ പാൽമർ ഇൻ ദ ഹാഫ് സ്പേസ് അവർക്ക് രണ്ടുപേർക്കും ബോൾ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് ആൻഡ് ഡ്രിക് ഔട്ട് വൈഡ് നൗ മൈ ഗേസ് വിത്ത് എൻകോങ്കു കമ്മിങ് ഇൻ എൻകോങ്കു ഒരു പക്ഷെ ചിലപ്പോ കോർണർ ഗാലഹർ ഉപയോഗിക്കുന്ന ഹാഫ് സ്പേസ് ഉപയോഗിച്ചിട്ട് കോർണർ ഗാലഹർ കൈസോട് വയസ്സോ ഡബിൾ പിവറ്റ് കാണാനായിട്ടുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അറിയില്ല അതെങ്ങനെയാണ് പോച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ പോണത് അഥവാ നേരെ മറിച്ച് മുഡ്രിക്കു പകരം അവിടെ എൻകുങ്കുനെ കളിപ്പിക്കാം മുഡ്രിക്കിന് പകരം അവിടെ എൻകുങ്കുനെ കളിപ്പിച്ചുകഴിഞ്ഞാൽ എൻകുങ്കു ഇസ് നോട്ട് എ ടിപ്പിക്കൽ ബിഡ് ഹോളിംഗ് ഹോൾഡിംഗ് വിങ്ങർ അല്ല അപ്പൊ നേരെ മറിച്ച് കുക്കുറേനെ അവിടെ ഔട്ട്സ്റ്റാ മറ്റേ ഓവർലാപ്പ് ചെയ്യിപ്പിച്ചിട്ട് എൻകോങ്കുനെ ഹാഫ് സ്പേസിൽ ഉപയോഗിച്ചിട്ട് കോണർ ഗാലഹർ ആൻഡ് കോലഹിങ് ദ പ്രോപ്പർ ഡബിൾ പേവിട്ട് ഒരു പ്രോപ്പർ ത്രീ ടു ഷേപ്പ് ബിൽഡപ്പ് ഷേക്കിലേക്ക് കാണാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ബോക്സ് സ്ട്രക്ചറും ഈ ഒരു ഫ്ലൂവിഡ് മൂവ്മെന്റ്സും ആൻഡ് പ്രത്യേകിച്ച് ജാക്സൺ ഒരുപാട് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പം ഈ ജാക്സൺ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ടു ഫോർ വൺ അല്ല ത്രീ ടു ഫൈവ് വൺ ആവുന്നുണ്ട് ഫൈവ് ആവുന്നുണ്ട് ചില സമയത്ത് അപ്പോൾ യു ഗെറ്റ് എൻ എക്സ്ട്രാ മാൻ ഇൻ ദ മിഡ് ഫീൽഡ് സോ വി ആർ ഓവർലോഡിംഗ് ദ മിഡ് ഫീൽഡ് ആൻഡ് ആ ഓവർലോഡിങ്ങിൽ നിന്ന് നമ്മൾ ഒരുപാട് വൺ ടച്ച് പാസിൽ കൂടെ നമുക്ക് ഒരുപാട് ഓപ്പൺ ട്രാൻസിഷൻ അറ്റാക്സ് ആണ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് അതാണ് വളരെ ക്ലിയർലി എവിഡൻറ് ആയിട്ട് നമ്മൾ വെസ്റ്റാണിനെതിരെ കണ്ടത് ഈസ് ദ സസ്റ്റൈനബിൾ ഇതിനെ റെഗുലറായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഓരോ പ്ലേഴ്സ് വന്നുകഴിഞ്ഞാൽ അത് എങ്ങനെ ഇൻവോൾഡ് ആവും അതിനെങ്ങനെ ട്വീക്ക് എന്നുള്ളത് കണ്ടറിയണം സ്വാഭാവികമായിട്ടും ഓപ്പോസിഷൻ ടീംസിന് ഇത് പഠിച്ച് ഇതിനെ കൌണ്ടർ ചെയ്യാനും അവർ ശ്രമിക്കേണ്ടാവും അപ്പൊ അതെങ്ങനെ നമ്മൾ ട്വീക്കണമെന്ന് കണ്ടറിയാം പക്ഷെ വോട്ടർ സെറ്റ് ഓൺ ഈ ഒരു ട്വീക്ക് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമാജിൻ കുക്കുറിയ കൈസോഡോ ഡബിൾ പെബട്ടിന് പകരം ദർ ഹെബി കമ്മിങ് എൻസോ ആൻഡ് കൈസോഡോ ഡബിൾ പെബെട്ടാണെന്നുണ്ടെങ്കിൽ എൻസോന്റെ പാസിംഗ് റേഞ്ച് ഫോർവേഡിൽ യു ഹാവ് എൻകൂങ്കു യു ഹാവ് ജാക്സൺ യു ഹാവ് കോൾ പാൽബർ യു ഹവ് നോൺ ദ പേസ് ഇറ്റ് ലുക്സ് സംതിങ് വെരി വെരി ഗുഡ് ഇനി ഇത് ഞങ്ങളെ മുന്നോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇതുവരെ എന്നാലും എൻസോ അവൈലബിൾ അല്ല ഈ സീസണില് ബട്ട് ദിസ് ഷേപ്പ് ഇസ് റിയലി ലുക്കിംഗ് ഗുഡ് എനിടെ തോട്ട്സ് കമന്റ് സെഷനിൽ പറയാം